ഹായ്, വെൽക്കം ബാക്ക് ടു നീലീസ് കിച്ചൺ. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു മാമ്പഴ കഞ്ഞിയുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് കരുതി. ആകെ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒന്ന് നോക്കാം. ഇതിന് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. നമുക്ക് ചോറ് നന്നായി വെന്തടിഞ്ഞ ചോറ് വേണം. മാംഗോ മാമ്പഴമില്ലേ, നല്ല പഴുത്ത മാമ്പഴം. പിന്നെ തൈര്, പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും അത് ഉപ്പും, അത്രയേ ആവശ്യമുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് വേവിച്ച ചോറ്, അതായത് ഒരു ഇപ്പം ജാസ്മിൻ റൈസോ, ഈ പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ജാസ്മിൻ റൈസൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും. പിന്നെ അതിലേക്ക് തൈര്, തൈരും ആവശ്യത്തിന്, അതും ഒരു കണക്കൊന്നുമില്ല തൈര്. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടണം. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടുക. പിന്നെ നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചമുളക്. പച്ചമുളകും ഞാനിങ്ങനെ ചീന്തി വെച്ചതാണ്. അപ്പോൾ അതൊരു ഇവിടെ കുറച്ച് അധികം എരിവ് വേണ്ട കാരണമാണ് ഞാൻ അത്ര ഇടുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ മാംഗോ മാമ്പഴം നന്നായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ്, അത് കഷ്ണം മുറിച്ച് വെച്ചതാണ്. അതും കുറച്ചിട്ട് മറ്റേത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി. പിന്നെ കറിവേപ്പില, അത് നമ്മളിപ്പം ഒന്ന് കുറച്ച് മുറിച്ചിടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് മുറിച്ചിടുന്നത്. അത്രയേ ഉള്ളൂ ഇത്രയും സാധനങ്ങൾ. പിന്നെ കുറച്ചൊരു ഇതില്ലേ കായപ്പൊടി, കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടെ കുറച്ച് ഒരു പേരിന് ഒരു നുള്ള് കായപ്പൊടി ഇടുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്ന കുറച്ച് തൈരും കൂടെ വേണമെന്ന്, ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു പൊട്ടേറ്റോ സ്മാഷറോ അല്ലെങ്കിൽ കൈ വെച്ചായാലും മതി, നന്നായിട്ട് തിരുമ്മിയെടുത്താൽ മതി. നന്നായി ഇങ്ങനെ ഉടച്ചെടുക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന. ഇത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വായിൽ വെള്ളം വരുന്നുണ്ട്, അതെന്ന് വെച്ചാൽ ആ ടേസ്റ്റ് അറിഞ്ഞ കാരണം. അപ്പം നിങ്ങളും എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ നന്നായി സ്മാഷ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിപ്പം ലിക്വിഡ്, കുറച്ചും കൂടെ ലിക്വിഡായിട്ടാണ് വേണ്ടത് വെച്ചാൽ ഇപ്പോൾ തൈര് ഒഴിക്കാം. തൈര് അല്ലെങ്കിൽ തൈര് അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ ഉപയോഗിച്ചത്. അപ്പം തൈര് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അങ്ങനെ അത് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പം നന്നായി സ്മാഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ചട്ടിച്ചോറ്, പഴം കഞ്ഞി അതൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണ്, ചട്ടിയിൽ അത് കഴിക്കുമ്പോൾ അതിൻ്റെതായ വേറെ തന്നെ ഒരു രുചിയാണെന്ന് പറയും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ചട്ടിയിൽ തന്നെ സെർവ് ചെയ്യാമെന്ന്. എൻ്റെ ഒരു പഴയ ചട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, മുമ്പ് ഞാൻ ഏതോ പഴങ്കഞ്ഞിയുടെ ഒക്കെ വീഡിയോ എടുത്തത് ഈ ഒരു ചട്ടിയായിരുന്നു. അപ്പം ഞാനത് പണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ആ ചട്ടിയിൽ തന്നെ സെർവ് ചെയ്ത് നമുക്കൊരു തമ്പനയിലൊക്കെ ഭംഗിയാക്കാമെന്നൊക്കെ കരുതി. ഇനി ഇതിന് ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ഇതാണ്. അതൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ, ഇത് സെർവ് ചെയ്യുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഇതൊരു മാമ്പഴമൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.